വെൽക്കം ടു കാൻഡല ഫിസിക്സ് അക്കാഡമി. ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഹൈബ്രിഡൈസേഷൻ ഉപയോഗിച്ച് ടെക്നിക് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ നമുക്ക് അതിന്റെ ടൈപ്പ് ഓഫ് ഹൈബ്രിഡൈസേഷൻ ഏതാണ് എന്നുള്ളത് എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതിന്റെ ഒരു ചെറിയൊരു ഷോർട്ട് കട്ട് മെത്തേഡാണ് നമ്മളിവിടെ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ നമുക്ക് ആകെ കൂടി അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ നമ്പർ ഓഫ് ഹൈബ്രിഡ് ഓർബിറ്റൽസ് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് ഏത് ഷേപ്പാണെന്നുള്ളത് നമുക്ക് പറയുവാനായിട്ട് സാധിക്കും. അപ്പൊ ഓർത്തിരിക്കേണ്ട സംഭവം ഇതാണ്, നമ്പർ ഓഫ് ഹൈബ്രിഡ് ഓർബിറ്റൽസ്. ഇത് കാണാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ടെക്നിക്ക് എന്ന് പറയുന്നത് നമ്പർ ഓഫ് സിഗ്മ ബോണ്ട് പ്ലസ് നമ്പർ ഓഫ് ലോൺ പെയേഴ്സ് ആണ് നമ്മളിവിടെ അറിയേണ്ടത്. അപ്പൊ നമ്പർ ഓഫ് സിഗ്മ ബോണ്ടും നമ്പർ ഓഫ് ലോൺ പെയേഴ്സും അറിഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് ഹൈബ്രിഡ് ഓർബിറ്റൽസ് കിട്ടും. അത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കാണാൻ പറ്റും, അത് ഏത് ടൈപ്പ് ഹൈബ്രിഡൈസ്ഡ് സ്റ്റേറ്റിലാണ് എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫൈൻഡ് ഔട്ട് ചെയ്യുവാനായിട്ട് സാധിക്കും. അപ്പൊ നമുക്ക് വൺ ബൈ വൺ ആയിട്ട് നമുക്ക് ചെയ്തു നോക്കാം. അപ്പൊ ഒന്നാമത്തെ ആള് എന്ന് പറയണത് ബിഇ സി എൽ ടു ആണെന്ന് വിചാരിക്കുക. അപ്പൊ ബിഇ സി എൽ ടു എന്ന് പറയുമ്പോൾ ഇവിടുത്തെ സെൻട്രൽ ആറ്റം എന്ന് പറയുന്നത് ആരാണ്, ബിഇ ആണ് എന്നുള്ളത് നമുക്കറിയാം. ഇതിന്റെ വാലൻസി എന്ന് പറയുന്നത് എത്രയാണ്, രണ്ടാണെന്നുള്ളത് നമുക്കറിയാം അല്ലെ. അപ്പൊ ഇവിടെ ബാക്കി ഏതാരുള്ളത്, സി എൽ അല്ലെ. അപ്പൊ ഞാൻ ഇവിടെ ഒരു സി എൽ എഴുതുന്നു, ഇവിടെ ഒരു സി എൽ എഴുതുന്നു. ഈ സി എല്ലും ഈ ബിയുടെ ഇലക്ട്രോണും കൂടി ഒരു ബോണ്ട് ഫോം ചെയ്യുന്നു. ഈ ഇലക്ട്രോണും ഈ സി എല്ലും കൂടി ഇവിടെ ബോണ്ട് ഫോം ചെയ്യുന്നു. ഇത് എന്ത് ബോണ്ടാണ്, സിഗ്മ ബോണ്ടാണ്. ഇതും എന്താണ്, സിഗ്മ ബോണ്ടാണ്. അപ്പൊ നമ്പർ ഓഫ് ഹൈബ്രിഡ് ഓർബിറ്റൽസ് കാണാനുള്ള ഫോർമുല എന്ന് പറയുമ്പോൾ സിഗ്മ ബോണ്ട് പ്ലസ് ലോൺ പെയേഴ്സ്. ഇവിടെ വേറെ എക്സ്ട്രാ ഇലക്ട്രോൺസ് ഒന്നും ഇല്ലല്ലോ. അപ്പൊ ഇവിടെ എന്ത് വരും, പൂജ്യം. അപ്പൊ ഈക്വൽ ടു എന്ത് വരും, രണ്ട്. അപ്പോ എന്നിന്റെ വാല്യൂ രണ്ട് വരികയാണ് എന്നുണ്ടെങ്കിൽ അത് എന്ത് ടൈപ്പ് ഹൈബ്രിഡൈസ്ഡ് സ്റ്റേറ്റിലായിരിക്കും, എസ് പി ഹൈബ്രിഡൈസ്ഡ് സ്റ്റേറ്റിലായിരിക്കും. ഒറ്റ ഇക്വേഷൻസ് ഉപയോഗിക്കേണ്ട, സിമ്പിൾ ആയിട്ട് നമുക്ക് അതിന്റെ ആൻസറിലേക്ക് എത്താം. അടുത്തത് നമുക്കിവിടെ നോക്കാം, ബിഇ എഫ് ടു ആണ് എന്ന് വിചാരിക്കാം. അപ്പൊ ബിഇ ആണ് ഇവിടുത്തെ സെൻട്രൽ ആറ്റം, എഫ് ടു ആണ് അതിന്റെ സറൗണ്ടിങ് ആയിട്ട് വരുന്ന ആറ്റം എന്നുള്ളത് അറിയാം. അപ്പൊ ബിഇയുടെ വാലൻസി എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ എത്ര തന്നെയാണ്, രണ്ടാണ്. ദെൻ ഇവിടെ നമ്മൾ എഫ് എഴുതുന്നു, ഇവിടെ നമ്മൾ എഫ് എഴുതുന്നു. ഈ എഫും ഈ ഇലക്ട്രോണും കൂടി ഒരു സിഗ്മ ബോണ്ട്, ഈ എഫും ഈ ഇലക്ട്രോണും കൂടി ഒരു സിഗ്മ ബോണ്ട്. അപ്പൊ എൻ ഈക്വൽ ടു നമ്മുടെ ഫോർമുല എന്താണ്, സിഗ്മ പ്ലസ് ലോൺ പെയർ ആണ്. സിഗ്മ രണ്ടാണ്, ലോൺ പെയർ സീറോ ആണ്. സോ എൻ ഈക്വൽ ടു രണ്ട്, എൻ ഈക്വൽ ടു രണ്ട് വരികയാണെങ്കിൽ അത് ഏത് ടൈപ്പ് ഹൈബ്രിഡൈസ്ഡ് സ്റ്റേറ്റിലാണ്, എസ് പി ഹൈബ്രിഡൈസ്ഡ് സ്റ്റേറ്റിലാണ് എന്നുള്ളത് നമുക്ക് പറയുവാനായിട്ട് സാധിക്കും. ഇനി നമ്മൾ എടുക്കുന്നൊരു എക്സാമ്പിളാണ് സി എച്ച് ഫോർ. അപ്പൊ സി ആണ് സെൻട്രൽ ആറ്റം എന്നുള്ളത് നമുക്കറിയാം. സി എന്ന് പറയുമ്പോൾ സിയുടെ വാലൻസി എന്ന് പറയുന്നത് വാലൻസ് ഇലക്ട്രോൺസിന്റെ എണ്ണം നാലാണ്. ഇവിടെ എത്ര ഹൈഡ്രജൻ ആറ്റം ഉണ്ട്, നാല് ഹൈഡ്രജൻ ആറ്റം. അപ്പൊ ഇവിടെ ഒരു ഹൈഡ്രജൻ ആറ്റം, ഇവിടെ ഒരു ഹൈഡ്രജൻ ആറ്റം, ഇവിടെ ഒരു ഹൈഡ്രജൻ ആറ്റം, ഇവിടെ ഒരു ഹൈഡ്രജൻ ആറ്റം. ഈ ഹൈഡ്രജൻ ആറ്റം ഈ ഇലക്ട്രോണും കൂടി ഒരു സിഗ്മ ബോണ്ട്, ഈ ഹൈഡ്രജൻ ആറ്റനും ഇലക്ട്രോണും കൂടി ഒരു സിഗ്മ ബോണ്ട്, ദെൻ ഇവിടെ ഒരു സിഗ്മ ബോണ്ട്, ദെൻ ഇവിടെ ഒരു സിഗ്മ ബോണ്ട്. അപ്പൊ എൻ ഈക്വൽ ടു സിഗ്മ പ്ലസ് ലോൺ പെയർ ആണ്. സിഗ്മയുടെ വാല്യൂ നാലാണ്, ലോൺ പെയർ സീറോ ആണ്, എൻ ഈക്വൽ ടു ഫോർ ആണ്. എൻ ഈക്വൽ ടു ഫോർ വരികയാണ് എന്നുണ്ടെങ്കിൽ അത് ഏത് സ്റ്റേറ്റ് ആണ്, എസ് പി ത്രീ ഹൈബ്രിഡൈസ്ഡ് സ്റ്റേറ്റ് ആണെന്നുള്ളത് വളരെ ഈസി ആയിട്ട് നമുക്ക് പറയുവാനായിട്ട് സാധിക്കും. ദെൻ ഫോർത്ത് വൺ എക്സാമ്പിൾ ആയിട്ട് നമ്മൾ എടുക്കുകയാണ് പി സി എൽ ഫൈവ് ആണ് നമ്മളിവിടെ എടുക്കുന്നത്. പി എന്ന് പറയുമ്പോൾ പിയുടെ വാലൻസ് ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് അഞ്ചാണ്. അപ്പൊ ഇതേനാ ഇവിടെ ഒരു ക്ലോറിൻ, ഇവിടെ ഒരു ക്ലോറിൻ, ഇവിടെ ഒരു ക്ലോറിൻ, ഇവിടെ ഒരു ക്ലോറിൻ, ഇവിടെ ഒരു ക്ലോറിൻ. ഇവിടെ ഒരു സിഗ്മ ബോണ്ട് ഫോം ചെയ്യുന്നു, ഇവിടെ ഒരു സിഗ്മ ബോണ്ട് ഫോം ചെയ്യുന്നു, ഒരു സിഗ്മ ബോണ്ട്, ഒരു സിഗ്മ ബോണ്ട്, ഒരു സിഗ്മ ബോണ്ട്. അപ്പൊ എൻ ഈക്വൽ ടു സിഗ്മ പ്ലസ് ലോൺ പെയർ ആണ്. സിഗ്മ എന്ന് പറയുകയാണെങ്കിൽ അഞ്ചാണ്, ലോൺ പെയർ എന്ന് പറഞ്ഞാൽ പൂജ്യമാണ്. അപ്പൊ എൻ ഈക്വൽ ടു ഫൈവ്, എൻ ഈക്വൽ ടു ഫൈവ് വരികയാണെങ്കിൽ അത് എസ് പി ത്രീ ഹൈബ്രിഡ് സ്റ്റേറ്റിലാണെന്നുള്ളത് നമുക്ക് പറയുവാനായിട്ട് പറ്റും. ഇനി നമുക്ക് സിമിലറിലെ അഞ്ചാമത്തെ എക്സാമ്പിൾ നോക്കാം. എസ് എഫ് സിക്സ് ആണ് നമ്മൾ എടുക്കുന്നത്. അപ്പൊ എസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ്, ആറാണെന്ന് നമുക്കറിയാം. ഈ ആറും എന്തായിട്ട് മാറുന്നു, ഫ്ലൂറിനുമായിട്ട് എന്താണ് ഫോം ചെയ്യുന്നത്, ബോണ്ട് ഇവിടെ ഇങ്ങനെ ഫോം ചെയ്യണം. അപ്പൊ ഇതൊരു സിഗ്മ 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 സിഗ്മ. അപ്പോ എൻ ഈക്വൽ ടു സിഗ്മ പ്ലസ് ലോൺ പെയർ ആണ്. എൻ എന്ന് പറയുമ്പോൾ സിഗ്മ എന്ന് പറയുമ്പോൾ സിക്സ് ആണ്, ലോൺ പെയർ എന്ന് പറയുമ്പോൾ എന്താണ് പൂജ്യമാണ്. അപ്പൊ എൻ ഈക്വൽ ടു സിക്സ് വരികയാണെന്നുണ്ടെങ്കിൽ അത് എന്താണ്, എസ് പി ത്രീ ഡി ടു ഹൈബ്രിഡൈസ്ഡ് സ്റ്റേറ്റിലാണെന്ന് പറയാം. ഇനി ആറാമത്തെ പ്രോബ്ലം നോക്കുക, എൻ എച്ച് ത്രീ. അപ്പൊ എൻ എച്ച് ത്രീ എന്ന് പറയുമ്പോൾ എൻ ഈക്വൽ ടു അഞ്ചാണ് വരിക. അപ്പൊ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച്, നമ്മളിപ്പോ ഇവിടെ മൂന്ന് ഹൈഡ്രജൻ ആറ്റം ഉള്ളു. അപ്പൊ ഇതേനാ ഇവിടെ ഒരു സിഗ്മ ബോണ്ട്, ദെൻ ഇവിടെ ഒരു ഹൈഡ്രജൻ ആറ്റം, ഒരു സിഗ്മ ബോണ്ട്, ദെൻ ഇവിടെ ഒരു ഹൈഡ്രജൻ ആറ്റം, സിഗ്മ ബോണ്ട്.
ദെൻ ഇവിടെ രണ്ട് ഇലക്ട്രോൺസ് ഫ്രീ ആണ്. ഇതിന് നമുക്ക് കൂടി യോജിക്കുമോ ഇതെന്തായിട്ട് മാറും? ഒരു ലോൺ പെയർ ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പൊ എൻ ഈക്വൽ ടു സിഗ്മ പ്ലസ് ലോൺ പെയർ ആണ് നമ്മുടെ ഫോർമുല. അപ്പൊ സിഗ്മ എന്ന് പറയുമ്പോൾ മൂന്നാണ്, ലോൺ പെയർ എന്ന് പറയുമ്പോൾ ഒന്നാണ്. മൂന്ന് പ്ലസ് ഒന്ന് നാല്, നാല് വരികയാണെന്നുണ്ടെങ്കിൽ അത് ഏത് ഹൈബ്രഡൈസ്ഡ് സ്റ്റേറ്റിലായിട്ട് മാറുകയാണ് ചെയ്യുക? എസ് പി ത്രീ ഹൈബ്രഡൈസ്ഡ് സ്റ്റേറ്റിലേക്ക് മാറുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇനി ഏഴാമത്തെ പ്രോബ്ലം നോക്കാം. ഏഴാമത്തെ പ്രോബ്ലം എന്ന് പറയുമ്പോൾ അത് സി എൽ എഫ് ത്രീ ആണ്. അപ്പൊ സി എൽ നമ്മൾ എഴുതുന്നു, സി എല്ലിന്റെ വാലൻസ് ഇലക്ട്രോൺസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഏഴാണല്ലേ. അപ്പൊ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ്, മൂന്ന് ഫ്ലോറിൻ ആണുള്ളത്. ഇവിടെ ഒരു സിഗ്മ ബോണ്ട്, ഇവിടെ ഒരു സിഗ്മ ബോണ്ട്, ദെൻ ഇവിടെ ഒരു സിഗ്മ ബോണ്ട്. അപ്പൊ നമുക്കറിയാം എൻ ഈക്വൽ ടു സിഗ്മ പ്ലസ് ലോൺ പെയർ. ഇവിടെ എത്ര ലോൺ പെയർ ഉണ്ട്? ഈ രണ്ട് ഇലക്ട്രോൺസും കൂടി, ഇവിടെ ഒരു ലോൺ പെയർ, ദെൻ ഇവിടെ ലോൺ പെയർ. അപ്പൊ രണ്ട് ലോൺ പെയറും കിട്ടി. അപ്പൊ എൻ ഈസ് ഈക്വൽ ടു മൂന്ന് പ്ലസ് രണ്ട് ലോൺ പെയർ അഞ്ച്. അഞ്ച് വരികയാണെന്നുണ്ടെങ്കിൽ അത് എന്തായിട്ട് മാറുകയാണ് ചെയ്യുക? എസ് പി ത്രീ ഡി ഹൈബ്രഡൈസ്ഡ് സ്റ്റേറ്റ് ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. വെരി സിമ്പിൾ ആയിട്ടുള്ള ടെക്നിക്കാണ് നമ്മളിവിടെ പഠിപ്പിച്ചിട്ടുള്ളത്. ഞാൻ രണ്ട് ഹോംവർക്ക് തരാം, അതൊന്ന് ഒറ്റയ്ക്ക് ഇതേപോലെ ചെയ്യാനായിട്ട് പറ്റുമോ എന്നുള്ളത് നോക്കാം. എസ് ഒ ഫോർ ടു മൈനസ്, എസ് ഒ ഫോർ ടു മൈനസ് എന്ന് പറയുന്ന ലെവലിലുള്ള ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഇതേ മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്യാം എന്നുള്ളത് ചെക്ക് ചെയ്യാം. അതുപോലെ തന്നെ എക്സ് ഇ ഒ ത്രീ, എക്സ് ഇ ഒ എഫ് ഫോർ, എക്സ് ഇ ഒ ടു എഫ് ടു, എക്സ് ഇ എഫ് ത്രീ, സിമിലർലി ഐ എഫ് സിക്സ്, എച്ച് ടു ഒ എന്ന് പറയുന്ന ഇത്രയും ആൾക്കാരുടെ കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പൊ നമുക്ക് കറക്റ്റ് ആയിട്ട് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും. അപ്പൊ ഞാൻ എന്നിന്റെ വാല്യൂ കാണുന്ന ആ ടെക്നിക് ഉണ്ടല്ലോ, അതും കൂടി ഞാൻ ജസ്റ്റ് ഒന്ന് ഇവിടെ നിങ്ങൾ മുമ്പിൽ എഴുതി വയ്ക്കാം. അതിന്റെ ജസ്റ്റ് നോക്കാം. അതായത് എന്നിന്റെ ടോട്ടൽ നമ്പർ ഓഫ് ഹൈബ്രിഡൈസ്ഡ് സ്റ്റേറ്റ് രണ്ട് വരികയാണെങ്കിൽ, എന് രണ്ടാണെങ്കിൽ എസ് പി, എന് മൂന്നാണെങ്കിൽ എസ് പി ടു, എന് നാലാണെങ്കിൽ എസ് പി ത്രീ, എൻ അഞ്ചാണെങ്കിൽ എസ് പി ത്രീ ഡി, എൻ ആറാണെങ്കിൽ അതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ വരികയാണ് ചെയ്യുന്നത്. എസ് പി ത്രീ ഡി ടു, അത് ഏഴാണെങ്കിൽ എസ് പി ത്രീ ഡി ത്രീ, എട്ടാണെങ്കിൽ എസ് പി ത്രീ ഡി ഫോർ. ഇതാണ് നമ്മുടെ ഹൈബ്രിഡൈസേഷന്റെ ഫസ്റ്റ് ടൈപ്പ് മെത്തേഡ് എന്ന് പറയുന്നത്. ഇനിയും അടുത്ത മെത്തേഡും പിന്നത്തെ മെത്തേഡും നമ്മുടെ ഓൺലൈൻ കോച്ചിങ് ജോയിൻ ചെയ്യുന്ന സ്റ്റുഡൻസിന് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരിക്കും. ആർക്കും ഇനി നമ്മുടെ ഓൺലൈൻ കോച്ചിങ് ജോയിൻ ചെയ്ത് പഠിക്കാൻ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ വാട്സ്ആപ്പ് ചെയ്യേണ്ട നമ്പർ പ്ലസ് നയൻ വൺ എഴുപത്തി ഒമ്പത് തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി ഏഴ് പതിനാല് പത്തൊമ്പത്. പുതിയൊരു വീഡിയോ മാറ്റി കൊണ്ടുകാണാം. ബൈ ബൈ.